ഗോവിന്ദ ഖുർആൻ പറഞ്ഞു വശംസ തജ്രീലി മുസ്തഖരില്ലാ ഈ സൂര്യനതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ് പകുതിയായത്തിൽ നിർത്തിക്കളഞ്ഞ ഇനിയില്ല പൗരശാസ്ത്രം പറയാൻ പകുതിയായത് എന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു നീ ചിന്തിക്കണ്ട അതേ പ്രകൃതിയുടെ സൗന്ദര്യമാണെന്ന് ലാലിക തഖ്ദീറു അസീസിൽ അലീം ഇത് ഏകനായ പ്രതാപവാനായ റബ്ബിന്റെ തീരുമാനമാണ് ശാസ്ത്രം പറയുന്നത് ഖുർആന്റെ ലക്ഷ്യമല്ല അള്ളാഹുടെ പറയലാണ് ഖുർആന്റെ ലക്ഷ്യം പടച്ചറപ്പിനെ പഠിപ്പിക്കലാണ് ഖുർആന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് അതോടെ നിർത്തി ഇനിയില്ല ഇനിയില്ല ശാസ്ത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ് ഒന്ന് ഖുർആൻ ഒരു നോക്ക് എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് فبأي آلاء ربكما تكذبان ഇത് സർവ മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ് ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ് ഈ ഭൂമി ഈ പരന്നു കിടക്കുന്ന ഭൂമി ഈ ഗോളാകൃതിയുള്ള ഭൂമി അത് ഒരാൾക്ക് വേണ്ടി പടക്കപ്പെട്ടതല്ല ഇത് മുസ്ലിമിന് വേണ്ടി മാത്രമല്ല ഇത് ജൈനന് പാഴ്സിക്ക് ക്രൈസ്തവന് ബൗദ്ധന് മതമുള്ളവനില്ലാത്തവന് നിരർത്ഥകവാദിക്ക് പദാർത്ഥവാദിക്ക് ഏറ്റവും വലിയ ഭൗതികവാദിക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി ഈ ഭൂമി എല്ലാവർക്കും ജീവിക്കാൻ അനുമാനമുള്ളതാണ് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയെ പടക്കപ്പെട്ടത് എന്നിട്ട് പറഞ്ഞിട്ടുള്ള പറയുകയാണ് പറയുന്നത് ദുനിയാവിനെ കുറിച്ചാണ് ഈ സുന്ദരമായ നെൽക്കതിരുകൾ ഈ സുന്ദരമായ പവിടങ്ങൾ ഈ സുന്ദരമായ ഭൂമേതകങ്ങൾ ഈ കാണുന്ന പടവർഗങ്ങൾ ആഹാര പദാർത്ഥങ്ങൾ ഈ സുന്ദരമായ ധാന്യമണികൾ അതിന്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുകയാണ് അതിന് നിങ്ങളുടെ മനം മയക്കരുത് ഭക്ഷണത്തെ കുറിച്ച് പറയാമെന്നതല്ല വിശുദ്ധ ഖുർആൻ പടച്ചറപ്പിന്റെ ഏതനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ വിസ്മരിക്കുന്നത് എല്ലാം പറഞ്ഞിട്ടിടയിൽ കയറുകയാണ് ശാസ്ത്രം പറയൽ ലക്ഷ്യമല്ല അമ്മാനെ പറയലാണ് ലക്ഷ്യം എത്ര ആളുകൾ ഓടുന്ന സൂറത്താണിത് രണ്ട് സമുദ്രങ്ങൾ വന്ന് ഒരുമിച്ച് ചേരുന്ന സ്ഥലമുണ്ട് രണ്ട് സമുദ്രങ്ങൾ ചേരുന്ന സ്ഥലം ഇന്നും കാസ്പിയൻ കടലും മെഡിറ്ററേനിയൻ സീയും തമ്മിൽ ഒരുമിച്ച് ചേരുന്ന സ്ഥലം രണ്ട് കടലുകൾ എവിടെ വെച്ചാണോ സംഗമിക്കുന്നത് ആ സംഗമിക്കുന്ന സ്ഥാനത്ത് യഖ്റുജു മിൻഹുമൽ അല്ല പറയുകയാണ് ഈ 12 വയസ്സുകാരൻ കാണാതെ പഠിച്ചത് ഖത്തമോതുന്ന ഖുർആൻ മാത്രമല്ല അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നതിലാണ് രണ്ട് കടലുകൾ ഒരുമിച്ച് ചേർത്തവൻ രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് ചേർന്നത് അവിടെ നിങ്ങൾ മുങ്ങി നോക്കുക അവിടെയാണ് യഖ്റുജു മിൻഹുമൽ കടലിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും പവിഴമുത്തുകളും ഗോമേതകങ്ങളും അവിടെ തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഓതി പറയുന്നത് അത്ഭുതം ഇവിടെയല്ല ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതം സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്ത് പവിഴമുത്തുക്കലുണ്ടെന്ന് ഓതി പറയുന്നതാരാ ജീവിതത്തിൽ ഇതേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത ഇതേവരെ ഒരു കപ്പലിൽ കയറി സമുദ്രത്തിലെ യാത്ര ചെയ്തിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോനെ മുത്തലീ നബി മുഹമ്മദ് മുസ്തഫ പറയുന്നത് രണ്ട് കടലുകൾ ചേരുന്ന സ്ഥലത്ത് പോയി മുങ്ങി നോക്കിയാൽ അവിടെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ ഉണ്ട് എന്ന് ഓതി പറയുന്ന ആൾ ജീവിതത്തിൽ ഇന്നേവരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത കപ്പലിൽ കയറിയിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്താ ഈ ഖുർആൻ അത്ഭുതമാവാത്തത് എന്റെ പൊന്നുമോനെ നമ്മൾ തിന്നുന്ന ബിരിയാണി അരി ഇപ്പൊ കടല് കൂടുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിടക്കാൻ കിടക്കൂലി നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്റെ പൊന്നുമോനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനമുണ്ടല്ലോ ഇപ്പൊ ഞാൻ അസ്ട്രോണമി പറഞ്ഞ താരാപഥം പറഞ്ഞ ഗാലക്സി പറഞ്ഞ പ്രകാശവർഷം പറഞ്ഞ ഇനി മനസ്സിലാകുന്നില്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ കുടച്ചതിനുള്ള സാധനം ഉണ്ടല്ലോ ബസ്മതി അരി ബിരിയാണി അരി
الله عبد القرآن برنيو بالحب بلس في برهان ملل سوغند ملل سندر ما يدان يبدل كنجل كنيا بچن ما يتن للي بس مدي اريه كوري چتاني برين ند بسال يدار بيلي جاتن صدقه من ملل والحب بلس في برهان ملل من ملل دان يبدل ننجل كتنجل نيان اللي ويند بشد قرآن والحب سورة الرحمن أرياتا أرى إكوتة تلقد ني أودن ديدان ديدان جان قرآن ده قرآن يوند بريجة پرن والحب ذو العسف والريحة بسمد يلي برده مساري دال ويمجا تن أدنون بانو وند والحب ذو العسف والريحة قرآن يوند برن يل مويليا كوتة تن ميت تن چوبت تن يرن أودي إت كأي مدك ميدك كان ولا دان يند لوغت پرن ندك كند بلوڑ يدات تل قرآن أدلّا أدو كند آن ننجل يدات تل قرآن يند ماري پوئي يندو كند لوغت تل عند ودياء بياسة دارة كلند نا پرن من سلام نوند هذا بالد انن پرن پرن كذا پرن നമ്മുടെ ആഗ്രഹം എന്താ എൻ്റെ മോൻ യു കെയിൽ പോയി പഠിക്കണം എം ബി ബി എസ് എടുത്തിട്ട് വരണം പിന്നെ ഞാൻ ആരായി യു കെയിൽ പഠിക്കാൻ എൻ്റെ മോൻ പോയാൽ പിന്നെ അവൻ ദുനിയാവിലെ രാജാവായി മനി അതുകൊണ്ട് തന്നെ നിങ്ങൾ നെടുമങ്ങാട് മുതൽ തിരുവനന്തപുരം ഈ അടുത്ത് പനവൂർ അടക്കമുള്ള മുഴുവൻ ടൗണിൽ നിങ്ങൾ നോക്കിക്കോ ഏത് ഇലക്ട്രിക് പോസ്റ്റിലും രണ്ട് പരസ്യമാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ ഏത് ഇലക്ട്രിക് പോസ്റ്റ് നോക്കിയാലും രണ്ട് പരസ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റ് നെടുമങ്ങാട് ടൗണിലോ പനവൂരോ കാണാൻ പറ്റില്ല അത് ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം അതില്ലാത്തൊരു പോസ്റ്റ് കാണിച്ച യു കെയിൽ സർവ്വടത്തിയ പോസ്റ്റ് കാരണം എല്ലാവരും ഇപ്പോഴത്തെ ആഗ്രഹം മോൻ യു കെയിൽ ആവണം അവൻ യു കെ ജിയിൽ തന്നെ അവന് മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അവൻ യു കെയിൽ പോകണം രണ്ട് പരസ്യം ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം പിന്നെ കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും നിങ്ങൾ ചിരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അതില്ലാത്തൊരു പോസ്റ്റുകൾ കാണിച്ചു യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് രണ്ട് വിദ്യാഭ്യാസം എന്ന് ലോകത്തുണ്ട് ഒന്ന് യൂറോപ്യൻ വിദ്യാഭ്യാസം മറ്റൊന്ന് പഠിക്കുന്ന ഒന്ന് യൂറോപ്പിന്റെ വിദ്യാഭ്യാസം മറ്റൊന്ന് ഖുർആന്റെ വിദ്യാഭ്യാസം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ മാതാപിതാക്കൾ നമ്മൾ ഏതിന് പ്രാമുഖ്യം നൽകുന്നു നമ്മൾ പ്രാമുഖ്യം നൽകുന്ന യൂറോപ്പിന്റെ വിദ്യാഭ്യാസത്തിനാണ് യൂറോപ്പിന്റെ വിദ്യാഭ്യാസവും ഖുർആന്റെ വിദ്യാഭ്യാസവും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം യൂറോപ്പ് അള്ളാനെ ഉറപ്പിച്ചു കളയും യൂറോപ്പ് അള്ളാനെ അവിടെ ദൈവമോ നീതിയോ ധർമ്മമോ യൂറോപ്പിന് പ്രശ്നമല്ല ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട് രാമു കാര്യാട്ട് രാമു കാര്യാട്ട് നടന്നുകൂടെ രാമു കാര്യാട്ട് നടന്നുകൂടെ അവിടെ ചായക്കടത്തിന് രാമു ഇല്ലേ രാമു കാര്യാട്ട് ചെമ്മീന്റെ സംവിധായകനാണ് ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധായകനായിരുന്നു ഞാൻ സിനിമയിൽ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ വായനയുടെ ലോകം വിശാലമാണ് ഞാൻ ഒന്നി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എൻ്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വിശാലമാണ് രാമു കാര്യാട്ട് ചെമ്മീന്റെ സംവിധായകനാണ് അതിനേക്കാൾ വലുത് ഈ കേരളത്തിൽ ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ് അദ്ദേഹം ലണ്ടനിൽ സാഹിബിന്റെ അതിഥിയായിട്ട് പോയി യൂറോപ്പിനെ മനസ്സിൽ കയറുന്ന പെണ്ണുങ്ങളൊന്ന് പഠിച്ചോളി രക്ഷകർത്താക്കളും ലണ്ടനിൽ പോയി സാഹിബിന്റെ അതിഥിയായിട്ട് താമസിച്ചു ആ സമയത്ത് നല്ല കുളിരുള്ള രാത്രി മദാമയും സാഹിബും കൂടി തീ കാഞ്ഞു വിറക് തീ കത്തിച്ചു കുളിരി മാറാൻ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോ സാഹിബ് മദാമ സാഹിബിനോട് പറഞ്ഞു സാഹിബേ എനിക്ക് വല്ലാതെ തണുക്കുന്നു എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു തണുപ്പ് പറഞ്ഞു അപ്പൊ സാഹിബ് പറഞ്ഞു മദാമയോട് എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല രാമു മൂടുണ്ടെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാം ഇതാണ് യൂറോപ്പ് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് തണുക്കുന്നു എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അപ്പൊ ഭർത്താവ് പറയും ഇപ്പൊ എനിക്ക് മൂടില്ല അടുത്തൊരു നൈരോക്കക്കാരനോട് പറ്റുമ്പോ നീ ഒന്ന് ചേർത്ത് പിടിക്കാം ഇതാണ് യൂറോപ്പ് ഇതാണ് യൂറോപ്പ് നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങളുടെ മനസ്സിൽ ഇത് നന്നായിട്ട് വേരൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അർജന്റീനയുടെ ഫുട്ബോൾ താരം മെസ്സിയുടെ ചിത്രം നിങ്ങളുടെ വീടിന്റെ വാതിലി വന്നത് മെസ്സി അറിഞ്ഞൂടെ മെസ്സി അർജന്റീനയും ബ്രസീല മെസ്സി ലയണൽ മെസ്സി അർജന്റീനയും ബ്രസീല
ميسي أرجنتيني برازيلو طوطة براءة يا فيني ماتان، بيتير بسند هابله، إيربورت بس بيتير بسند تد بيه كمان عسيره فوتو ونو، كارينج بيلد بفري أرجنتينا نال غولينا دوتش كارينج فو، آبراءة تيننا ميراس ماتان، أركيكي فوتو بس فميلا تكاموبي كتير بديشوند، هواي دي بريك بيبي جارت تنين فو يا هواي لينا مسي، آبيبي جارت تنين فو عندنا سمايات، بيبي جريكا فو عندنا سمايات سادارنا بيبي جريكا نلاج ماري يا போகുന്ന സമയത്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോൾ പത്രക്കാരനും ഇവരെ കാമുകയെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത പച്ച വ്യഭിചാരിയാണ് ലയണൽ മെസ്സി കാരണം യൂറോപ്പിലെ വ്യഭിചാരം ഒരു പ്രശ്നമല്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ് യൂറോപ്പ് പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസമാണ് അതിലേക്ക് നമ്മുടെ മസ്തിഷ്കം കൊണ്ടുപോയി പണയം വെച്ചപ്പോ അല്ലാഹുവിൻ്റെ ഖുർആന്റെ വെളിച്ചം നമുക്ക് നട്ടപ്പെട്ടു പോയി കിതാബുൻ അൻസൽനാഹു لتخرج الناس من الظلمات إلى النور മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വെളിച്ചം കൊടുക്കാൻ വേണ്ടി വന്ന തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും ലോകത്തിലെ ഏറ്റവും വലിയ വ്യഭിചാരിയെ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയ്ക്ക് കഴിയില്ല ഖുർആൻ അത്ഭുതമാകുന്നത് എങ്ങനെയാ യൂറോപ്പിലെ വ്യഭിചാരിയെ നന്നാക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 12